നമസ്കാരം ലേറ്റസ്റ്റ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് ബി ഐയിലേക്കുള്ള ജോലി ഒഴിവുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേരളത്തിലും നിലവിൽ ജോലി ഒഴിവുകൾ അവൈലബിൾ ആണ് ഡിഗ്രി യോഗ്യ ഉള്ളവർക്ക് എസ് ബി ഐയിൽ പ്രൊബേഷൻ ഓഫീസറുകളെ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി അൻപത്തി ആറ് ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി അയ്യായിരം രൂപ വരെ മാസങ്ങൾ ലഭിക്കുന്ന ജോലിയും കൂടെയാണ് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ായിട്ടുള്ളത് ഓരോ തസ്തികയിലേക്കും ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് പ്രായപരിധി സ്കെയിൽ ഓഫ് പേ അപേക്ഷിക്കേണ്ട വിധം അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അപേക്ഷാ ഫീസ് സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകാം ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയിലേക്കുള്ള പ്രൊബേഷൻ ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള വേക്കൻസികളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തിന് മുകളിൽ നിലവിൽ ഇപ്പോൾ വേക്കൻസികൾ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ലെവലിലുള്ള റിക്രൂട്ട്മെന്റുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേരളത്തിലും നിലവിൽ ഒഴിവുകൾ അവൈലബിൾ ആണ് വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെക്കാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ അവർ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതും മോഡിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നതും അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവസാന തീയതിയായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നുമാണ് അതിന് മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം എന്ന് ഓർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാൻ സാധിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് അവസാന തീയതി ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നുമാണ് അതോടൊപ്പം തന്നെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീക്ക് നവംബറിലായിരിക്കും നിങ്ങൾക്ക് പ്രിലിമറി എക്സാമിനേഷന്റെ കോൾ ലെറ്റുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് ഫേസ് വൺ പ്രിലിമറി എക്സാമിനേഷൻ ഓൺലൈൻ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് നവംബറോ ഡിസംബറോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമായിരിക്കും അതോടൊപ്പം തന്നെ മെയിൻ എക്സാമിനേഷൻ്റെ കോൾ ലെറ്റർ ലഭിക്കുന്നത് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് വീക്ക് ഓഫ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലായിരിക്കും ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ നടത്തുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണെന്നാണ് അവർ നൽകിയിരിക്കുന്നത് മെയിൻ എക്സാമിനേഷൻ്റെ ഡേറ്റ് ഡിക്ലെയർ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടുമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫേസ് ത്രീ കോൾ ലെറ്റർ ലഭിക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് വീക്ക് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലായിരിക്കും അതോടൊപ്പം തന്നെ ഫേസ് ത്രീ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പ് എക്സസൈസ് നടക്കുന്നത് സെക്കൻഡ് തേർഡ് വീക്ക് ഓഫ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടുമായിരിക്കും ഡിക്ലറേഷൻ ഓഫ് ഫൈനൽ റിസൾട്ട് നടക്കുന്നത് ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടുമായിരിക്കും ഡേറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട് ദയവായിട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് വേക്കൻസി ഒരു ഡീറ്റെയിൽഡ് ചാർട്ട് നൽകിയിട്ടുണ്ട് ആകുമൊത്ത രണ്ടായിരത്തി അമ്പത്തി ആറ് ആണെങ്കിൽ പോലും അവർ ഓരോ സ്പ്ലിറ്റപ്പ് ചെയ്ത് റെസ്റ്റോറൻറ്റ് ബേസിൽ അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചാർട്ട് അപ്പ് ചെയ്യാൻ നൽകിയിട്ടുണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് റെഗുലർ വേക്കൻസി ആയിട്ട് രണ്ടായിരം ആണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബാക്ക്ലോഗ് വേക്കൻസി ആയിട്ട് അൻപത്തി ആറ് വേക്കൻസി അങ്ങനെ മൊത്തമായിട്ട് രണ്ടായിരത്തി അൻപത്തി ആണ് വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡീറ്റെയിൽഡ് ചാർട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ എലിജിബിലിറ്റി ക്രിട്ടീരിയം ചെയ്യുന്ന സമയത്ത് ഈ തസ്തികയിലേക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിലുള്ള ഗ്രാജുവേഷൻ ഏതെങ്കിലും ഡിസിപ്ലിനുള്ള ഒരു ഗ്രാജുവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്കുള്ള ഒരു ഗ്രാജുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം ഇതിന്റെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് അവർ നൽകിയിട്ടുള്ള മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നുമാണ് നൽകിയിട്ടുള്ളത് നിങ്ങൾ ഇപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫൈനൽ സെമസ്റ്റർ സ്റ്റുഡൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഉള്ള എക്സാമിനെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത വ്യക്തികളാണ് എക്സാമിന് എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പായിട്ട് നിങ്ങൾ പാസ്സായെന്നുള്ളതിൻ്റെ പ്രൂഫ് അവർക്ക് സബ്മിറ്റ് ചെയ്താൽ മതി എങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ദയവായിട്ട് അത് ചെക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രായപരിധിയായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് മിനിമം ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മാക്സിമം മുപ്പത് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നുമാണ് അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടേ നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും ഒന്നേ നാല് രണ്ടായിരത്തിനും ഇടയിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർക്കാണ് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് എന്ന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവർ ഏജ് റിലാക്സേഷൻ നൽകുന്നുണ്ട് നിങ്ങൾ അതിന് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ സ്കിൽഡ് കാസ്റ്റ് സ്കിൽഡ് ട്രൈബ് എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ്സിന് അഞ്ച് അഞ്ച് വർഷമാണ് ഏജ് റിലാക്സേഷൻ നൽകുന്നത് അതർ ബാക്ക്വേഡ് ക്ലാസ്സ് നോൺ ക്രിമിനോർ കാൻഡിഡേറ്റ്സിന് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് നൽകുന്നത് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിസിക്ക് നിങ്ങൾക്ക് നൽകുന്നത് പത്ത് വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് നൽകുന്നത് എക്സർസൈസ്മാര് നൽകുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് റൊഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ഏജ് റിലാക്സേഷൻ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ഉള്ളതിൻ്റെ കാറ്റഗറി കോഡ് മസ്റ്റായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചാർട്ട് നൽകിയിട്ടുണ്ട് അത് പിന്നീട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം ദയവായിട്ട് അവർ ചാർട്ടിൽ നൽകിയിട്ടുള്ള കോഡ് വെച്ച് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം എന്ന് കൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ സെലക്ഷൻ പ്രോസസ്സായിട്ട് അവർ പറയുന്നത് അവർ മൂന്ന് ഫേസ് ആയിട്ട് ത്രീ ട്രയർ പ്രോസസ്സായിട്ടാണ് അവർ സെലക്ഷൻ പ്രോസസ്സായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഫേസ് വണ്ണ് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി ക്രറ്റീരിയമായിട്ട് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അവർ ആദ്യം ഫേസ് വൺ പ്രിലിമിനറി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും അതിന്റെ സിലബസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഇതിന്റെ മെറിറ്റിനെ ബേസ് ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിന് ശേഷം ഇതുവഴി സെലക്ട് ആകുന്ന കാൻഡിഡേറ്റ് അവര് മെയിൻ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതാണ് മെയിൻ എക്സാമിനേഷൻ്റെ സിലബസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യുക അതിനെ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ശേഷം മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ മെയിൻ എക്സാമിനേഷൻ നടത്തിയതിന് ശേഷം മെയിൻ എക്സാമിനേഷന്റെ മെറിറ്റിനെ ബേസ് ചെയ്തിട്ട് അവർ വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡ്സിന് ഫേസ് ത്രീ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഗ്രൂപ്പ് എക്സസൈസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇതുവഴിയായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ സെലക്ഷൻ ഉണ്ടായിരിക്കും ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന് നൽകിയിട്ടുണ്ട് ദയവായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്യും കൂടെ ചെയ്യുക അതോടൊപ്പം തന്നെ അവർ എക്സാമിനേഷൻ സെൻ്റർ നിങ്ങൾക്ക് ഓൺലൈൻ എക്സാമിനേഷൻ നടത്തുന്ന വിവിധ സെൻ്ററുകളുണ്ട് ഓൾ ഓവർ ഇന്ത്യ നിലവിൽ സെൻറ്ററുകൾ അവൈലബിൾ ആണ് നമുക്ക് കേരളത്തിലും നിലവിൽ സെൻറ്ററുകൾ അവൈലബിൾ ആണ് ഓൺലൈൻ വഴി നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്ററുകളും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് കേരളത്തിലെ നിലവിൽ ആലപ്പുഴ കണ്ണൂർ കൊച്ചി കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ നമുക്ക് നിലവിൽ എക്സാമിനേഷൻ സെൻ്ററുകൾ അവൈലബിൾ ആണ് ഡീറ്റെയിൽ ആയിട്ടൊരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് പ്രിലിമിനറി എക്സാമിനേഷൻ സെൻറ്ററുകളാണ് പറഞ്ഞത് മെയിൻ എക്സാമിനേഷൻ സെൻറ്ററുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേരളത്തിലെ കൊച്ചിയും തിരുവനന്തപുരവുമാണ് ഡീറ്റെയിൽ ആയിട്ട് നൽകിയിട്ടുണ്ട് ദയവട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സമയത്തും മെയിൻ എക്സാമിനേഷൻ്റെ സമയത്തും നിങ്ങൾക്ക് കോൾ ലെറ്റർ ലഭിക്കുന്നതാണ് ഈ കോൾ ലെറ്ററിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഐ ഡി പ്രൂഫിൻ്റെ കോപ്പി അവർ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഒതന്റിക്കേറ്ററുടെ ഐ ഡി പ്രൂഫിൻ്റെ കോപ്പിയും അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോൾ ലെറ്ററിലുള്ള ഫോട്ടോയുടെ രണ്ട് അഡീഷണൽ ഫോട്ടോഗ്രാഫോട് നിങ്ങളുടെ കയ്യിൽ കയ്യിലുണ്ടായിരിക്കണം എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ദയവായിട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്ക് നിങ്ങൾക്കുള്ള എംബോൾമെൻറ്റ് സാലറി ആയിട്ട് അവർ പറയുന്നത് ബേസിക് സ്റ്റാർട്ടിങ് ബേസിക് പേയായിട്ടുള്ള നാൽപ്പത്തിയോ ഓരായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ആകുന്നത് ഡീറ്റെയിൽഡ് സ്കെയിൽ ഓഫ് പേര് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ദയവായിട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീ ആൻഡ് ഇൻറ്റിമേഷൻ ചാർജുണ്ട് ടോട്ടലായിട്ട് അവർ പറയുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്ലിക്കേഷൻ ഫീസായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ വരുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യൂ ഡി കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആപ്ലിക്കേഷൻ ഫീസിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല എന്ന് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന മെതലായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് മെതലായിട്ട് പറഞ്ഞിട്ടുള്ളത് വേറെ യാതൊരു വിധമായ അപേക്ഷ മെതേഡും അവർ സ്വീകരിക്കുന്നതല്ല ഇങ്ങനെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്ന ഡേറ്റായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ പേയ്മെന്റ് ഓഫ് ഫീസ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഡിമേഷൻ ചാർജ് എന്നിവ അടയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ഒരു ഹെൽപ് ഡെസ്ക് നമ്പർ അവർ നൽകിയിട്ടുണ്ട് വർക്കിംഗ് ഡേയിൽ വർക്കിംഗ് ടൈമിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് ക്ലാരിഫൈ ചെയ്യാനും സാധിക്കുന്നതാണ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ നമ്പർ മുടുത്തിട്ടുണ്ടാവും അതിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യാനും സാധിക്കുന്നതുമാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള എന്നൊരു ഡീറ്റെയിൽ ആയിട്ട് നൽകിയിട്ടുണ്ട് അവർ ചോദിച്ചിട്ടുള്ള റിലവൻ്റ് ഡോക്യൂമെൻറ്റുകൾ സർട്ടിഫിക്കറ്റുകൾ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചറ് ലെഫ്റ്റ് ഹാൻഡ് തമ്പിൻ്റെ ഇംപ്രഷൻ എന്നിവയെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യാൻ നൽകേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ റിട്ടേൺ ഡിക്ലറേഷൻ എന്നിവയെല്ലാം തന്നെ നൽകേണ്ടതായിട്ടുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട് അവർ ചോദിച്ചിട്ടുള്ള റിലവൻ്റ് ഡോക്യുമെൻ്റുകളും സർട്ടിഫിക്കറ്റുകളും എല്ലാ ഡീറ്റെയിൽ വെച്ചിട്ട് വായ്പഡായിട്ടുള്ള ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നിവയെല്ലാം തന്നെ വെച്ച് അപ്ലോഡ് ചെയ്ത് അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കണം എന്നുകൂടി ഓർപ്പിക്കും ചെയ്യുന്നു കാരണം ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റുകളിലോ സർട്ടിഫിക്കറ്റിലോ എന്തെങ്കിലും മിസ് മിസ്സാകുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്ന കാറ്റഗറിയിൽ വെച്ച് റിജക്റ്റ് ആകുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് ഗൈഡ് ലൈൻസ് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് നിങ്ങളെ ഫോട്ടോഗ്രാഫർ സർട്ടിഫിക്കറ്റ് എന്നിവ സ്കാൻ ചെയ്യുന്ന സൈസുകൾ അതിൻ്റെ ഫോർമാറ്റുകൾ എന്നിവ രീതിയിൽ ഡീറ്റെയിൽഡ് ആനെക്സ് ടുനകത്ത് ഒരു ഡീറ്റെയിൽ ആയിട്ട് നൽകിയിട്ടുണ്ട് ദയവായിട്ട് അതുകൊണ്ട് ചെക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അത് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ പ്രിലിമിനറി എക്സാമിനേഷന് മെയിൻ എക്സാമിനേഷൻ എന്നിവയുടെ കോൾ ലെറ്ററുകൾ നിങ്ങൾക്ക് യാതൊരുവിധമായ ഹാർഡ് കോപ്പിയിലോ അങ്ങനെ ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല ഇതെല്ലാം തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രോപ്പർ ടൈമിൽ നിങ്ങളുടെ ഇമെയിൽ വഴിയോ നിങ്ങളുടെ രജിസ്റ്റേഡ് മൊബൈൽ വഴിയോ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ദയവായിട്ട് അത് കൂടെ ചെക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രിലിമറി എക്സാമിനേഷൻ നിങ്ങൾ എലിജിബിൾ ആകണമെന്നുണ്ടെങ്കിൽ പ്രിലിമറി എക്സാമിനേഷൻ ടൈമിലും മെയിൻ എക്സാമിനേഷൻ്റെ ടൈമിലും നിങ്ങൾക്ക് ഐഡൻറ്റി പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഏതൊക്കെ പ്രൂഫുകളാണ് അവർ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബയോമെട്രിക് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് നൽകിയിട്ടുണ്ട് ദയവായിട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കുമൊന്ന് ഷെയർ ചെയ്ത് നൽകുക ഒരു പക്ഷേ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി